വെൽക്കം ടു ലേണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ ബി എ സൈക്കോളജി ഹോണേഴ്സ് കോഴ്സിന്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ കോർ കോഴ്സ് ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിനെ കുറിച്ചാണ് ആ ഒരു പേപ്പറിൽ എന്താണ് നമ്മൾ പഠിക്കുക എത്ര ബ്ലോക്കുകളാണ് ഉള്ളത് എന്തൊക്കെയാണ് ആ ബ്ലോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി സൈക്കോളജിക്ക് ഒരു ആമുഖം എന്നൊക്കെ നമുക്കതിന് മലയാളത്തിൽ പറയാം അപ്പം സ്വാഭാവികമായിട്ടും അതിലെ സൈക്കോളജിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ സൈക്കോളജിയുടെ ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മളുടെ മോട്ടിവേഷൻ ഇമോഷൻ പോലെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നത് അപ്പം ബ്ലോക്ക് ബൈ ബ്ലോക്കായിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ് സെക്കൻഡ് ബ്ലോക്കിൽ എന്താണെന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ബ്ലോക്ക് വണ്ണിൻ്റെ പേര് കോഴ്സിൻ്റെ പേര് തന്നെയാണ് അഥവാ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നാണ് ബ്ലോക്ക് വണ്ണിൻ്റെ പേര് ഇതിൽ പ്രധാനമായിട്ടും സൈക്കോളജിയുടെ ഒറിജിൻ അതുപോലെ തന്നെ സൈക്കോളജിയുടെ ആദ്യത്തെ ഡെഫിനിഷൻസ് എങ്ങനെയായിരുന്നു സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററിക്കൽ ആസ്പെക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇവാലുവേഷൻസ് ഉണ്ട് സൈക്കോളജിയുടെ സ്കോപ്പ് സൈക്കോളജിയിലുള്ള സബ് ബ്രാഞ്ചുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സബ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ബ്രാഞ്ച് മാത്രമല്ല ഒരുപാട് എന്ത്ണ്ട് ബ്രാഞ്ചുകളുടെ സൈക്കോളജിക്ക് ഉണ്ട് സോഷ്യൽ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി സ്പോർട്സ് സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ബ്രാഞ്ചുകൾ സൈക്കോളജിക്ക് ഉണ്ട് അപ്പോൾ ആ ബ്രാഞ്ചുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് വണ്ണിൽ പഠിക്കും ഈ ബ്ലോക്കിൽ രണ്ട് യൂണിറ്റുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഒറിജിൻ ഓഫ് സൈക്കോളജി എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്നുള്ളതാണ് അപ്പം സൈക്കോളജിയുടെ ബേസിക് നേച്ചറും അതിൻ്റെ സ്കോപ്പൊക്കെ നിങ്ങൾ രണ്ടാമത്തെ യൂണിറ്റിലാണ് ബ്ലോക്ക് വണ്ണിൽ പഠിക്കുക യൂണിറ്റ് വണ്ണിൽ നിങ്ങൾ പഠിക്കുന്നത് അതിന്റെ ഒറിജിൻ സൈക്കോളജിയുടെ ഒറിജിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചൊക്കെയാണ് സോ ബേസിക്കലി ബ്ലോക്ക് വണ്ണ് ഇത്രയേ ഉള്ളൂ ഇനി ബ്ലോക്ക് ടു ആണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ടു പെർസെപ്ഷനില് രണ്ട് യൂണിറ്റുകളാണുള്ളത് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് പെർസെപ്ഷൻ മീനിങ് ലോസ് പെർസെപ്ഷ്യൽ കോൺസ്റ്റൻസീസ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിങ് പെർസെപ്ഷൻ എന്നാണ് വലിയ പേരാണ് ഓക്കെ പിന്നെ യൂണിറ്റ് ഫോർ അഥവാ ബ്ലോക്ക് ടൂവില് രണ്ടാമത്തെ യൂണിറ്റ് ടൈപ്പ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ ആണ് അപ്പം ഈ ഒരു ബ്ലോക്ക് ടൂല് കംപ്ലീറ്റ്ലി പറയുന്നത് പെർസെപ്ഷനെ കുറിച്ചും അതിൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് പെർസെപ്ഷൻ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ സെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്താണ് നമ്മൾ സെൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ പ്രോസസ്സാണ് എന്ത് പെർസെപ്ഷൻ എന്നുള്ളത് അതല്ലെങ്കിൽ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് സെൻസേഷൻ എന്നാണ് പെർസെപ്ഷൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത് ആരാണ് നമ്മളെ പെർസെപ്ചൽ പ്രോസസ്സാണ് ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഈ ബ്ലോക്ക് ടൂവില് നിങ്ങൾ കൃത്യമായിട്ട് വളരെ ആയിട്ട് പഠിക്കുന്നത് ബ്ലോക്ക് ത്രീ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ് ഇതിലാകെ ഒരു യൂണിറ്റ് ആയുള്ളൂ ആ യൂണിറ്റിൻ്റെ പേരും തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് തന്നെയാണ് ഇതിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ തോട്ട് നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് നമ്മളെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള രീതികളിൽ ചിന്തിക്കുന്നത് നമ്മളുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് കുട്ടിക്കാലത്തുള്ള നമ്മളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് ലാംഗ്വേജ് ഡിസോർഡേഴ്സും ഏതൊക്കെയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഇനി ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് ഫോറിലെ ഫസ്റ്റ് യൂണിറ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റ് മെമ്മറിയെക്കുറിച്ചാണ് അപ്പം ലേണിങ്ങിൻ്റെ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു ഏതൊക്കെ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസും ആ തിയറീസിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റിലത്തെ യൂണിറ്റിൽ ബ്ലോക്ക് ഫോറിൽ പഠിക്കുക അപ്പം ഈ ബ്ലോക്ക് ഫോർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാമെന്നും ഏതൊക്കെ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കാമെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വൺ എന്ന് മനസ്സിലാവും പിന്നെ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടു ആയിട്ടുള്ള മെമ്മറി പഠിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മളെ ഡിഫറൻറ്റ് മെമ്മറി സിസ്റ്റത്തിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിയറീസിനെ കുറിച്ചും ഫോർഗറ്റിങ്ങിനെ കുറിച്ചും മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂമോണിക്സിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് ബ്ലോക്ക് ഫൈവ് ആണ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്നുള്ളത് അതിൽ ബ്ലോക്ക് ഫൈവില് ഫസ്റ്റിലത്തെ യൂണിറ്റാണ് മോട്ടിവേഷൻ രണ്ടാമത്തെ യൂണിറ്റാണ് ഇമോഷൻ എന്നുള്ളത് മോട്ടിവേഷനിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആസ്പെക്റ്റുകളെ കുറിച്ചാണ് നമ്മളെ നീഡുകളെ കുറിച്ച് നമ്മളുടെ ഇൻസ്റ്റിങ്റ്റുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുക അങ്ങനെ കുറേ തിയറീസ് എന്തുണ്ട് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നീട് ഇമോഷൻസ് നമ്മളുടെ ബേസിക് ഇമോഷൻസ് എന്തൊക്കെയാണ് നമ്മളുടെ ഇമോഷൻസ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പേടിയുള്ള എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രകടിപ്പിക്കുക നമ്മളെ ഇമോഷൻ ആണോ അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ചേഞ്ചസ് ആണോ ആദ്യം വരിക അങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ടുകൾ ഇമോഷനെ കുറിച്ചുള്ള ആ ഒരു ഇമോഷൻ പറയുന്ന യൂണിറ്റില് നിങ്ങൾ പഠിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറില് കോഴ്സിൽ നിങ്ങൾക്ക് ബി എ സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഇഗ്നോല് പഠിക്കാനുള്ളത് സോ ഒന്നുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കിയാൽ മതി ഇതിൽ കൊടുത്തിട്ടുണ്ട് അഞ്ച് ബ്ലോക്കും ഒമ്പത് യൂണിറ്റുകളാണുള്ളത് ഒന്നാമത്തെ ബ്ലോക്ക് ഇൻട്രോക്ഷൻ ടു സൈക്കോളജിയാണ് അതിൽ സൈക്കോളജിയാണ് ഫസ്റ്റ് യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയാണ് പിന്നെ രണ്ടാമത്തെ ബ്ലോക്ക് പെർസെപ്ഷൻ ആണ് അതിൽ യൂണിറ്റ് ത്രീ വരുന്നത് പെർസെപ്ഷൻ മീനിങ് ലോസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് പിന്നെ യൂണിറ്റ് ഫോറില് ടൈപ്സ് ആൻഡ് എറേഴ്സ് ഓഫ് ആണ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ് അതിൽ ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന യൂണിറ്റ് ഫൈവ് ദെൻ ബ്ലോക്ക് ഫോർ ലേണിംഗ് ആൻഡ് മെമ്മറി ആണ് അതിൽ യൂണിറ്റ് സിക്സ് ലേണിംഗ് യൂണിറ്റ് സെവൻ മെമ്മറി ദെൻ ഫൈനലി ബ്ലോക്ക് ഫൈവ് ആണ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എയ്ത്ത് യൂണിറ്റ് ആണ് മോട്ടിവേഷൻ യൂണിറ്റ് ആണ് ഇമോഷൻ നിങ്ങൾ ഇഗ്നോയിൽ നിന്നും ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബികം എം കോം ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഹൈക്വൈസ് ലേണിംഗ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൈക്വൈസ് ലേണിംഗിൻ്റെ ക്ലാസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഹൈക്കോയിസ് ലേണിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ എനിവേ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു ഹൈക്കോയിസ് ലേണിംഗ്